അപ്പോൾ ഈ നമ്മുടെ മണിമേക്കിംഗ് ആപ്ലിക്കേഷനിൽ മണിയൊക്കെ ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മണി എന്താ ഞാൻ ലൈവായിട്ട് പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പോകണേ. പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ആണ് അപ്പോൾ തന്നെ നമ്മൾ പേടിഎം ഓപ്പൺ ആക്കി ലൈവായിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് വാലറ്റിൽ പോയി നോക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ മണി എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മണി വെച്ച് നൈസായിട്ട് ടോപ്പ് ചെയ്യാനായിട്ട് പോകുകയാണ് ഗൈസ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ ഗെയിമേഴ്സിനും ഫ്രീ കിട്ടുന്നുണ്ട് ചെയ്യാൻ മറ്റൊരു കിടുക്കാച്ച വീഡിയോ സാധനം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വന്നിരിക്കുന്ന ഒരു അടിപൊളിയുള്ള വേറെ ലെവൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഗെയിമിൽ ഒരു കിടുക്കാച്ച ടോപ്പ് വീണ്ടും കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. പുതിയൊരു പെറ്റാണ്. അപ്പോൾ 80 രൂപ ടോപ്പിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പെറ്റിനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രീ ആയിട്ട് ഞാൻ ടോപ്പ് പിന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ പൈസ കളയാതെ നമ്മുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് ചെയ്യാൻ ചെയ്ത് മണി വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കൂടി പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ചില മച്ചവർ നോമർ ടോപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കുള്ള ആൻസർ വീഡിയോൻ്റെ അവസാന ഭാഗം പറഞ്ഞിരുന്നായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ നൈസായിട്ട് ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കിടുക്കാച്ച വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നോക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചേക്കുക. നമ്മുടെ ഫാമിലി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പ് പിന്നെ കംപ്ലീറ്റ് ആക്കി നമ്മളെ ഓൾറെഡി യൂസ് ചെയ്യുന്ന വിൻസഗോൾഡ് എന്ന മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പലവട്ടം നമ്മുടെ ചാനൽ ഞാൻ പരിചയപ്പെടുത്തിയതാണ് വിൻസഗോൾഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും വിൻസഗോൾഡ് യൂസ് ചെയ്യാത്ത മച്ചാമാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിൻസഗോൾഡ് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക. വിൻസഗോൾഡ് ഡൗൺലോഡ് ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിൻസഗോൾഡിൽ കുറേ കുറേ കുട്ടി കുട്ടി ഗെയിംസും കാര്യങ്ങളും കൊടുക്കുന്നത് എല്ലാ ഗെയിംസും കളിച്ച് നമുക്ക് മണികളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ചെറിയൊരു ഗെയിംസാണ് കാർ റേസിംഗ്, ബബിൾ ഷൂട്ടർ അങ്ങനത്തെ ഗെയിംസാണ്. അപ്പോൾ അതുകൂടാതെ വിൻസഗോൾഡിൽ വിൻസ സ്റ്റോർ എന്നൊരു സെക്ഷൻ ഉണ്ട്. ആ ഒരു സെക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ഫയറിലൂടെ ഡിസ്കൗണ്ട് പോലെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് ഉപയോഗിച്ച് ടോപ്പ് ചെയ്യുന്ന ടോപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കുറേ കുറേ കുട്ടി കുട്ടി ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസ് കളിച്ചാണ് വിൻസഗോൾഡിൽ നമുക്ക് മണി കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ മണിയൊക്കെ ഓൾറെഡി ഏൺ ചെയ്താണ്. എത്ര വർഷമോ രണ്ടോ മൂന്നോ വർഷമായിട്ട് വിൻസഗോൾഡ് ഞാൻ പണ്ടേ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പല വീഡിയോയിലും പറഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ ടോപ്പ് വേണ്ടി ഇത് വെച്ച് കംപ്ലീറ്റ് ആക്കിയപ്പം ജസ്റ്റ് അത് റിവ്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് വേണം. കുറച്ച് മണി എന്തായാലും പേടിഎമ്മിലോട്ട് മാറ്റാൻ പറ്റുന്നതാണ്. പേടിഎമ്മിലോട്ട് മാറ്റാം, യു പി ഐയിലോട്ടോ മാറ്റാം, ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാം. അപ്പോൾ പേടിഎമ്മിലോട്ട് മാറ്റി കഴിഞ്ഞാൽ പേടിഎമ്മിലൂടെ റെഡിംഗ് കൂടെ എടുത്ത് ടോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോഡോ ഷോപ്പോ വെബ്സൈറ്റ് എന്താണ് ഉപയോഗിച്ച് ടോപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെ ടോപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ വിഡ്രോ അടിച്ചിട്ടുണ്ട്, പേടിഎമ്മിലോട്ട് സക്സസ്ഫുൾ ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മുടെ പേടിഎം ഓപ്പൺ ആക്കി നമ്മുടെ മണി കാര്യങ്ങളൊക്കെ വന്നു നോക്കാം. അപ്പോൾ നിങ്ങൾക്കിടെ കാണിച്ചു തരാം, ജസ്റ്റ് നമ്മൾ പേടിഎം ഓപ്പൺ ആക്കി ഓൺ ദ സ്പോട്ടിൽ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മണി കാര്യങ്ങളൊക്കെ നമ്മുടെ പേടിഎമ്മിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ടാക്സ് ഒക്കെ പിടിക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് 550 രൂപ വിഡ്രോ ചെയ്തപ്പം ഒരു 20 രൂപ ടാക്സ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് വന്ന നൈസായിട്ട് വെബ്സൈറ്റ് പോകുക. നൈസായിട്ട് നമ്മുടെ ഫ്രീ ഫയറിലോട്ട് ടോപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഗെയിംസ് കാര്യതോ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചാണ് ഞാൻ എപ്പോഴും ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കൊടാശ പോലൊക്കെ തന്നെയുള്ള വെബ്സൈറ്റാണ് നമ്മുടെ ഗിരീൻ്റെ സ്വന്തം വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കേട്ട് ഫ്രീ ഫയറിൻ്റെ UID തെറ്റാന്ന് അടിച്ച് കൊടുക്കാൻ. നോർമലി ഇത് ടോപ്പ് ചെയ്യുന്ന കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പേടിഎം വഴി എങ്ങനെ ടോപ്പ് ചെയ്യാൻ അവർക്ക് വേണ്ടി മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ 400 രൂപയ്ക്ക് ടോപ്പ് ചെയ്യാൻ നമ്മുടെ ടോപ്പ് പിന്നെ കംപ്ലീറ്റ് ആകും, 500 ഡയമണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഡബിൾ ബോൺസ് ഡയമണ്ടും കിട്ടുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ടോപ്പ് ചെയ്തുകൊണ്ട് എനിക്കതൊന്നുമില്ല. അപ്പോൾ നമ്മൾ പേടിഎം ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പേ ചെയ്ത് കാര്യങ്ങളും കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഗെയിം ഓപ്പൺ ആക്കി നമ്മുടെ ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ വന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നൈസായിട്ട് നമ്മുടെ ടോപ്പ് പിന്നെയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 ഡയമണ്ട് ടോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പെറ്റിനെയും കിട്ടുന്നതായിരിക്കും. 300 ഡയമണ്ട് ടോപ്പ് ചെയ്യുകയാണ് പെറ്റിൻ്റെ ഒരു അടിപൊളി ഇമൗണ്ട് കിട്ടുന്നതായിരിക്കും. 500 ഡയമണ്ട് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ പെറ്റിൻ്റെ ഒരു കിടുക്കാച്ച സ്കിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 80 രൂപ ടോപ്പ് ചെയ്യുമ്പോൾ 100 ഡയമണ്ടിൻ്റെ പെറ്റിൻ നമ്മൾ ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെറ്റിൻ്റെ എബിലിറ്റി എന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ എന്താ നമ്മൾ പെറ്റിൻ്റെ ഇമോട്ടും ക്ലെയിം ചെയ്തിട്ട് ഒരു നൈസായിട്ടുള്ള ഇമോട്ടാണ്. എത്ര തുള്ളിയാലും തുള്ളൽ നിർത്താത്ത രീതിയിലുള്ള ഒരു ഇമോട്ടൊക്കെ തന്നെയാണ്. ഒരു കിടുക്കാച്ച പെറ്റാണ് ഗൈസ്, കാണുമ്പോൾ ഒരു ക്യൂട്ട് ആയി തോന്നുന്ന ഒരു കിടുക്കാച്ച പെറ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എബിലിറ്റി അത്ര എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കൂ, നമ്മൾ പെറ്റും കിട്ടി, പെറ്റിൻ്റെ സ്കിന്നും ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഇത് എടുത്തിട്ടുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കും. ഓൾറെഡി എല്ലാവരും നേരത്തെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് മഴയും പിന്നെ നമ്മുടെ ഹീറോയ്ക്ക് അടിക്കുന്ന കുറച്ച് തിരക്കും ആയതുകൊണ്ടാണ് രാവിലെ വീഡിയോ ചെയ്യാൻ പറ്റാത്ത. കുറച്ച് വീഡിയോ ലേറ്റ് ആയി, എല്ലാവരും ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. എന്നാലും കിടുക്കാച്ച പെറ്റാണ് ആർക്ക് എടുത്തു താഴെ എന്തായാലും കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യുന്ന നമ്മൾ നൈസായിട്ട് നമ്മുടെ വാലറ്റിൽ പോയിട്ട് നമ്മുടെ പെറ്റിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതിൻ്റെ ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ലെവൽ 7 ആക്കുമ്പോൾ നമ്മുടെ പെറ്റിൻ്റെ ഫുൾ എബിലിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പെറ്റ് കാണാൻ കിടുക്കാച്ചുള്ള പെറ്റാണ് നമ്മുടെ മിസ്റ്റർ
വാഗറിനൊക്കെ രീതിയിലുള്ള വാഗറ് വേറെ ഇത് വരെ, പക്ഷേ ഇത് അതിനേക്കാളും കുറച്ചും കൂടി ക്യൂട്ടായിട്ടുള്ള ഒരു. അപ്പം നൈസായിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ കുറച്ച് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് കൊടുത്ത് നമ്മൾ ലെവൽ സെവൻ ആക്കാനായിട്ട് പോവുകയാണ്. ലെവൽ 3 ആയി, അപ്പം ലെവൽ 4 ആക്കാൻ പോവുകയാണ്. ലെവൽ 4 ആയി, അങ്ങനെ ലെവൽ 5 ആക്കാൻ പോവുകയാണ് ഗൈസ്. ഏകദേശം ലെവൽ 5 ആകാറായി നോക്കുമ്പോൾ രണ്ട് മൂന്ന് ഇതും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എബിലിറ്റി എന്താണെന്ന് നോക്കുവാണെങ്കിൽ, നമ്മൾ ഇരുന്ന് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡ് കൂടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എബിലിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ വലിയ വൃത്തിയുള്ള എബിലിറ്റി അല്ല, വെറും ചാറായുള്ള എബിലിറ്റി ആണെന്ന് ഉള്ള കാര്യം പറയുമല്ലോ ഗൈസ്. കാരണം വലിയ ഉപകാരമൊന്നുമില്ല, നമ്മൾ ഇരുന്ന് നീങ്ങുന്ന സമയത്ത് നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ചില സിറ്റുവേഷനിൽ ലാസ്റ്റ് സോണിലൊക്കെ എനിമി അറിയാതെ പെട്ടെന്ന് എനിമിൻ്റെ അടുത്ത് ഇരുന്ന് നിറങ്ങി നീങ്ങാൻ വേണ്ടി കുറച്ച് പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കുമെന്ന് മാത്രമേ ഈ പെറ്റിനെ കൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ ലെവൽ 7 ആക്കുമ്പോൾ നമുക്ക് 60% മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ആവും, അത് ഇരുന്ന് നിറങ്ങി പോകുമ്പോൾ മാത്രം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരുന്ന് നിറങ്ങി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഈ പെറ്റിൻ്റെ എബിലിറ്റി നൈസായിട്ട് മാറ്റി നമ്മുടെ വാഗറിൻ്റെ ഗ്ലൂവാൾ തരുന്ന എബിലിറ്റി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെറ്റിനെ കുറച്ച് ലുക്കുള്ളതുകൊണ്ട് അതിൻ്റെ എബിലിറ്റി വാഗറിനെ ഇതിലോട്ട് തിരിച്ച് മാറ്റി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പെറ്റിന് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്താണ് എന്തായാലും കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ നമ്മുടെ വിൻസോൾഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നൈസായിട്ട് ടോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളി വെബ്സൈറ്റ് തന്നെയാണ്. ഗെയിംസ് കളിച്ച് മണി ഏൺ ചെയ്യാം, ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്ത് മണി ഏൺ ചെയ്യാം, അല്ലാതെ സ്വന്തമായിട്ട് തന്നെ ഗെയിംസ് കളിച്ച് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് അല്ല, സോറി, മണി മേക്കിംഗ് ആപ്ലിക്കേഷനാണ് വിൻസോൾഡ്. അപ്പോൾ പറ്റുന്ന വെച്ചാൽ എന്തെങ്കിലും ട്രൈ ചെയ്തൊക്കെ ഡൗൺലോഡ് ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വരാനുള്ള ചാൻസ് ഉള്ള ഒരു കമൻറ്റാണ് നോ മോർ ടോപ്പ് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോഴൊരു കാര്യം പറയാൻ കഴിഞ്ഞാൽ, നിങ്ങൾ ആരും വീട്ടുകാരുടെ നാട്ടുകാരുടെ പൈസ എടുത്ത് ടോപ്പ് ചെയ്യാതിരിക്കുക. ഞാൻ ഈ ടോപ്പ് ചെയ്ത് സ്വന്തമായിട്ട് ഞാൻ ഏൺ ചെയ്ത മണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന FFKYC ഇല്ല എന്നൊക്കെ ചിലർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ FFKYC ഉണ്ടെങ്കിൽ ഞാൻ വേറെ ആ ഒരു ഇതിന് 300 ഏകദേശം 3 മാസത്തേക്ക് ടോപ്പ് ചെയ്യേണ്ടതിൽ ഞാനിതൊരു ജോയിൻ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ചാനലിൽ എന്ത് വീഡിയോസ് ഇടണം എന്നുള്ള എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ആരും ആരുടെ പൈസ ഒന്നും എടുത്ത് ചെയ്യാതിരിക്കുക. സ്വന്തമായിട്ട് മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ച് മണി ഏൺ ചെയ്യുക. ആരും മണി വെച്ച് ടോപ്പ് ചെയ്യുക, ആരും നിങ്ങളെ ചോദിക്കാനോ വരാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ ആരും കാര്യം ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റുന്ന മറ്റൊരു വിൻസോൾഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. വിൻസോൾഡ് ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എന്തൊക്കെ ഇതിലും കിടുക്കാച്ചി ഒരു അടിപൊളി വേറെ വേണ്ടി വരുന്നതായിരിക്കും. അതൊരു ബൈ.